والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين بذل الله ما بعد ഏറ്റവും സ്നേഹനിധികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നാം ഇപ്പോൾ കാലെടുത്തു വച്ചിരിക്കുന്നത്. യുദ്ധം ഹറാമായ മാസം എന്ന നിലയിൽ അതിന് അശ്ഹുറുൽ ഹുറം എന്ന് പറയപ്പെടും. പവിത്രമായ മാസങ്ങൾ എന്നും അതിന് അർത്ഥം നൽകാവുന്നതാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നെ അതിൻ്റെ ഇടയിലുള്ള റജബ് എന്ന് ഈ മൂന്ന് നാല് മാസങ്ങളാണ് അശ്ഹുറുൻ ഹറഹുറും എന്ന് പറയപ്പെടുന്നത്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇത്നാ അശറ ശഹ്റം ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലങ്ങളുടെ എണ്ണം, മാസങ്ങളുടെ എണ്ണം ഒരു കൊല്ലത്തിൽ പന്ത്രണ്ടാണ്. അതിൽ നാല് മാസങ്ങൾ ഏറ്റവും പവിത്രമായ മാസങ്ങളാണ്. ആ മാസങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാസമാണ് ഈ ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹജ്ജ് കർമ്മം നിലകൊള്ളുന്നത് കൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയത്. ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട്. വൽ ഫജ്രി വലയാലി നശരി, ഫജ്ർ തന്നെയാണ് സത്യം, അതുപോലെ പത്ത് രാവുകൾ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആനിൽ ഫജ്ർ സൂറത്തിലൂടെ അള്ളാഹു തആല പറയുന്നത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തുകൾ സംബന്ധിച്ചാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ പ്രഖ്യാപിച്ച കാര്യം തന്നെ അതിന് മഹത്വം വല്ലാതെയുണ്ട് എന്ന് അറിയിക്കുന്ന തെളിവാണ്. ഈ പത്ത് ദിവസങ്ങളിലും എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒമ്പത് കൂടിയതായ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. പല ആളുകളും നോൽക്കുന്നുണ്ട്. പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ആണും പെണ്ണും ഈമാനുള്ള ആളുകളൊക്കെ നല്ല ഭക്തിയാദരപൂർവം അത് നോൽക്കുന്നവരുമായിരുന്നു. ഇപ്പോഴും നോൽക്കുന്ന ആളുകളുണ്ട്. വലിയ പ്രാധാന്യം ആ നോമ്പനുണ്ട്. ഇനി ഈ ഒമ്പത് ദിവസം കൂടെ നോമ്പ് നോൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒമ്പതാമത്തെ ദിവസം, അതിന് അറഫ ദിവസം എന്നാണ് പേര്, ഈ അറഫ ദിവസം നോമ്പ് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അറഫ എന്ന് അതിന്റെ പേര് കിട്ടിയത് അറിഞ്ഞു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് പേര് കിട്ടാനുള്ള കാരണം നമ്മുടെ മനുഷ്യ പിതാവായ ആദനബി അലി ഇസ്ലാമും അവിടുത്തെ സഹധർമ്മിണിയും നമ്മുടെ മാതാവുമായ ഹവ്വ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഈ ദുനിയാവിൽ രണ്ട് കേന്ദ്രങ്ങളിലാണ് അവർ വന്ന് വീണത്. അവരിങ്ങനെ നടന്ന് ദുനിയാവിലൂടെ പല സ്ഥലങ്ങളിലും നടന്ന് അവസാനം പരിശുദ്ധമായ മക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരം ഉള്ളതായ അറഫ എന്ന ആ വിശാലമായ സ്ഥലത്ത് വച്ചാണ് അവർ സംഗമിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദിവസത്തിന്, ദുൽഹജ്ജ് ഒമ്പതിന്, അറഫ എന്ന പേര് കിട്ടിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഏതായാലും ഈ അറഫ ദിവസത്തിൽ പ്രത്യേക നോമ്പ് നോൽക്കൽ സുന്നത്താണ്, വളരെ പ്രധാനമുള്ള സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് അറഫ ദിവസത്തിലെ നോമ്പ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഈ നോമ്പ് പര്യാപ്തമാണ് എന്നാണ്. ഇന്ന സൗമയോമി അറഫ യുകഫിറു സനത്തൽ മാദിയ, ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ഈ അറഫ നോമ്പ് എങ്കിലും നോൽക്കാൻ വേണ്ടി ശ്രമം നടത്തണം എന്ന് വിനീതമായി ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിൽപ്പെട്ട ഒരു പ്രധാന ഇബാദത്ത് ഉദഹിയത്താണ്.
ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് തന്നെ വല്ല നാക്കാലി മൃഗങ്ങൾ, ആട് മാട് ഒട്ടകങ്ങൾ ഇതുകളെ നാം കാണുകയോ അല്ലെങ്കിൽ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ സൊല്ലൽ സുന്നത്തുണ്ട്. പലർക്കും ഈ മസല അറിയില്ല. അറിയുന്നവര് തന്നെ അതിനെ കണ്ടാലോ ശബ്ദം കേട്ടാലോ ചെല്ലാറുമില്ല. ചെല്ലണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് തന്നെ അതിനെ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മ വരാറും ഇല്ല. ഏതായാലും അതൊക്കെ നാം പരിഗണിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പരിമിതമായ സമയം കൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദഹിയത്ത്. ഉദഹിയത്ത് എന്ന ബലി കർമ്മം, അത് പരിശുദ്ധമായ ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 അല്ലെങ്കിൽ 10 ശേഷം 2-3 ദിവസങ്ങളിലായി അറവ് നടത്താവുന്നതാണ്. അറക്കുന്നത് മൃഗം എന്തായിരിക്കണം? ഒന്നിരിക്കൽ ആട് അല്ലെങ്കിൽ എരുമ, പോത്ത്, മൂരി, പശു എന്ന ഈ മാട് എന്ന് പറയപ്പെടുന്ന വർഗം അല്ലെങ്കിൽ ഒട്ടകം. ഇങ്ങനെ ആട്, മാട്, ഒട്ടകം ഈ 3 ഇനങ്ങളിൽപ്പെട്ടതാണ് വദഹിയത്ത് അറിവിന് വേണ്ടി നാം ഉപയോഗിക്കേണ്ടത്. മറ്റു മൃഗങ്ങളെയൊന്നും അറുത്താൽ വദഹിയത്തിന്റെ സുന്നത്ത് ലഭ്യമല്ല. അതോടുകൂടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്നത്, നമ്മുടെ കേരളക്കരയിലൊക്കെ സാധാരണ കാണുന്ന ആട്, അത് കോലാടാണ്. കോലാട്, നെയ്യാട് ഇങ്ങനെ 2 ഇനം ആടുകളായിട്ട് ശറഈ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് കോലാടായതുകൊണ്ട് അതിന് 2 വയസ്സ് പൂർത്തിയാവുക തന്നെ വേണം. നാം അത് ഉറപ്പാക്കണം. ആട് കച്ചവടക്കാരോട് ചിലപ്പോൾ ചോദിച്ചാൽ അവർ പറയും, ഏയ് 2 2 വയസ്സ് എന്നോ ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. അതൊരു പക്ഷേ അവരുടെ കച്ചവടം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്തയാണ്. ഇത് ശരിയല്ല. അപ്പൊ ആടിന് കൃത്യമായി 2 പൂർത്തിയായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഉദഹിയത്തായി ഉപയോഗിക്കാൻ പറ്റുകയും. ആടിനെ പക്ഷേ നാം ഉദഹിയത്തറക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ആട് എന്ന നിലക്കേ പറ്റുകയുള്ളൂ. എത്ര വിലയുള്ള ആടാണെങ്കിലും, ഒരു പോത്തിനഞ്ഞ് 10-25 ₹ കൊടുത്താലും കിട്ടും. ആടിനാണെങ്കിൽ അത്ര മുന്തിയ ഇനം ആടാണ്, അതുകൊണ്ട് തന്നെ അതിന് 30,000 വില ഉണ്ട് എന്ന് വിചാരിച്ച് ആടില് 1 കൂടുതൽ ആടുകൾക്ക് പങ്കാളിത്തം പാടില്ല. പോത്ത്, മൂരി, ഒട്ടകം പോലത്തെ സാധനങ്ങളൊക്കെയാണെങ്കിൽ, മൃഗങ്ങളാണെങ്കിൽ 7 വരെ അതിൽ പങ്കാളി ആകാവുന്നതാണ്. 7 പങ്കാളിയാവാം. ആടിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ഉദഹിയത്തിന്റെ മഹത്വം മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെ നിന്ന് ഉദഹിയത്ത് ഒരാൾ അറുത്തു കഴിഞ്ഞാൽ, അള്ളാഹു വേണ്ടി ബലിയർപ്പിക്കൽ കർമ്മം നടത്തി കഴിഞ്ഞാൽ, നാളെ പാരിത്രിക ലോകത്ത് ആ മൃഗം അവന്റെ അടുക്കൽ വരും. വിചാരണയ്ക്ക് കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവന്റെ അടുക്കൽ വരും. വന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനമായി ആ മൃഗത്തെ അവന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എത്ര നല്ല മൃഗത്തെ ആണോ അറുക്കുന്നത്, അത്രയും നല്ല വാഹനമായി അവന് സ്വർഗത്തിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലയുള്ളതും ഏറ്റവും തടിയുള്ളതും നല്ല മാംസമുള്ളതും ഭംഗിയുള്ളതും ഒക്കെയായ ആടോ മാടോ ഒട്ടകം ഒക്കെയാണ് അറുക്കേണ്ടത്. ആടിനും മാടിനും 2 പൂർത്തിയാവുകയും ഒട്ടകത്തെയാണ് അറുക്കുന്നതെങ്കിൽ, ഇപ്പോ അല്പസ്വല്പമൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലും ഒട്ടകത്തിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസമൊക്കെ വിതരണം ചെയ്യപ്പെടാറും മാംസം വിൽക്കപ്പെടാറും ഒക്കെ ഉണ്ടല്ലോ ചില കേന്ദ്രങ്ങളിലൊക്കെ കുറച്ചു കാലമായിട്ടൊക്കെ. അങ്ങനെയുള്ള ഒട്ടകം ഒരാൾ സംഘടിപ്പിച്ചുകൊണ്ട് അറുക്കുകയാണെങ്കിൽ അതിന് 5 പൂർത്തിയാണ്, 2 പോരാ. ഈ ഒട്ടകത്തിലും മാടിലും 7 വരെ കൂറാകാവുന്നതാണ്. അയിവുള്ളത് ന്യൂനതയുള്ളത് പറ്റൂല. ന്യൂനതയിൽപ്പെട്ടതാണ് മെരിഞ്ഞൊട്ടി പറ്റേ അതിന്റെ മാംസം ഒന്നും തീരെ ലഭിക്കാത്ത രൂപത്തിലുള്ള ഒരു മൃഗം, അത് ഉദഹിയത്തറുക്കാൻ പറ്റൂല. അതുപോലെ കൊമ്പില്ലാത്തത്, വാല് മുറിഞ്ഞു പോയത്, ചെവി മുറിഞ്ഞു പോയത്, വ്യക്തമായ മുടന്തുള്ളത്,
കണ്ണ് കാണാത്തത് കണ്ണില്ലാത്തത് വ്യക്തമായ രോഗമുള്ളത് ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഉലഹിയെ തർക്കാൻ പറ്റില്ല അതേ സമയത്ത് കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ആടാണ് അല്ലെങ്കിൽ നല്ല പോത്താണ് പക്ഷേ അതിന്റെ ചെവിക്ക് ചെറിയൊരു ഓട്ടുണ്ട് അല്ലെങ്കിൽ ചെവിയൊന്ന് കീറിപ്പോയിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ വൈകല്യങ്ങൾ കൊണ്ട് കുഴപ്പമില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അത് അറിയേണ്ടതായ സമയം ദുൽഹജ്ജ് മാസം 10ന് നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിന്റെ യും അതുപോലെ രണ്ട് ഖുതുബ നിർവഹിക്കാൻ ആവശ്യമായ സമയവും കഴിഞ്ഞതിന്റെ ശേഷം ഉള്ള സമയമാണ് ഉദഹിയത്ത് ഇറക്കാനുള്ള സമയം നിസ്കാരത്തിൽ ഉദഹിയത്ത് ഇറക്കുന്ന ആളുകളൊക്കെ അവർ നിസ്കാരം നിർവഹിക്കുന്നവരോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ പള്ളിയിലും പറ്റുന്ന കേന്ദ്രങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരോ ആണല്ലോ അതുകൊണ്ട് ആ നിസ്കാരവും രണ്ട് ഖുതുബയൊക്കെ കഴിഞ്ഞു പോയിട്ട് വേഗത്തിൽ ഉദഹിയത്ത് ആണ്ട് ഇറക്കുക ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് ആരാണോ ഇറക്കുന്നത് ഈ ഇറക്കുന്ന ആൾ അവന്റെ സ്വന്തം കൈകൊണ്ട് ഇറക്കാൻ അവന് കഴിവുള്ളവനാണെങ്കിൽ അങ്ങനെ ഇറക്കലാണ് സുന്നത്ത് അല്ലെങ്കിലോ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് ആ അറവന്റെ സമയത്ത് ഏൽപ്പിച്ച ആൾ അവിടെ സന്നിഹിതനാവണം എന്നാണ് അതോടുകൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒരാൾ 2 വയസ്സ് പൂർത്തിയാവാത്ത ഒരാടോ അല്ലെങ്കിൽ പശുവോ മറ്റോ ഒതുങ്ങിയ തർക്കാൻ നേർച്ചയാക്കി എന്നാൽ ആദ്യം വരുന്ന പെരുന്നാളിനും തന്നെ അത് അറക്കണം പക്ഷേ അന്നേക്ക് 2 വയസ്സ് പൂർത്തിയായിട്ടില്ല പൂർത്തിയായിട്ടില്ലെങ്കിലും ആദ്യം വരുന്ന പെരുന്നാളിന് അറക്കണം വലുഹിയത്തായിട്ട് അത് പരിഗണിക്കപ്പെടുകയില്ല എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അതിന് കൂലി കിട്ടും വലുഹിയത്ത് വീടണമെങ്കിൽ എന്ത് വേണം 2 വയസ്സ് പൂർത്തിയാവുക തന്നെ വേണം എന്നാൽ പിന്നെ അടുത്ത കൊല്ലത്തേക്ക് നീട്ടിവെക്കാം എന്ന് വിചാരിച്ചാൽ അത് പറ്റൂല നേർച്ചയാക്കിയാൽ ആദ്യമായി വരുന്ന പെരുന്നാളിന് തന്നെയായിരിക്കണം അറക്കുന്നത് എന്നാണ് ഇസ്ലാമിന്റെ നിയമം പക്ഷെ ഉലഹിയത്തായിട്ട് അത് പരിഗണിക്കപ്പെടുകയില്ല ഉലഹിയത്തറത്തു എന്ന മാഹാത്മ്യം കിട്ടണമെങ്കിൽ അത് 2 വയസ്സ് പൂർത്തിയാവണം ഈ കൊല്ലം അതിനറക്കൽ നിർബന്ധമായതുകൊണ്ട് ഉലഹിയത്ത് അർത്ഥതായി പരിഗണിക്കപ്പെടാത്തതുകൊണ്ടും അടുത്ത കൊല്ലം വയസ്സൊക്കെ പൂർത്തിയായ അതിന്റെ നിബന്ധനകളൊക്കെ ഒത്ത മൃഗത്തെ പിടിച്ച് അറുക്കണം എന്നാൽ മാത്രമേ ഉലഹിയത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തും അതുപോലെ തന്നെയാണ് ന്യൂനതയുള്ള മൃഗങ്ങളെ ഉലഹിയത്തറക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കിയാലും ആ നേർച്ചയായി വീടുകയില്ല അതിന് അർക്കൽ നിർബന്ധമായ ആണെങ്കിലും ഉലഹിയത്തായി അതിനെ പരിഗണിക്കപ്പെടുകയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക അല്ലെ ഒരാൾ ഉലഹിയത്തറക്കുകയാണെങ്കിൽ അതിന്റെ മാംസം മുഴുവനും ധർമ്മച്ചേരാണ് സുന്നത്തായ ഉലഹിയത്താണെങ്കിലും ഏറ്റവും നല്ലത് അതേസമയം അതിന്റെ കരളിൽ നിന്ന് ഒരല്പം എടുത്ത് അത് വേവിച്ച് അവനും അവന്റെ കുടുംബമൊക്കെ തിന്നൽ അത് നല്ലതാണ് കൂടുതൽ എടുത്തു വെക്കുന്നതോ ഫക്കീർമാർക്ക് കുറച്ചൊക്കെ കൊടുത്ത് ബാക്കിയുള്ളത് മുഴുവൻ അവൻ കൈകാര്യം ചെയ്യുന്നതോ അത് നല്ലതല്ല എന്ന കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ അവന്റെ ഫർദ് വിടാൻ എന്തായാലും മതി വിലമതിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ വിലമതിക്കപ്പെടാൻ ആവശ്യമായ വിലമതിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്ന് 2 കിലോ 4 കിലോ 5 കിലോ ഒക്കെ കൊടുത്താലും ഫർദ് വീടും അതേസമയത്ത് നാം ഓർക്കുക ഒരാൾ ഉലഹിയത്താക്കാൻ നേർച്ചയാക്കി അല്ലെങ്കിൽ ഒരു മൃഗത്തെ ചൂണ്ടി ഇതിന് ഞാൻ ഉലഹിയത്താക്കി എന്ന് പറഞ്ഞാൽ വരെ അത് അർക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ലെവലേശം പോലും അവനോ അല്ലെങ്കിൽ അവന്റെ ആശ്രിതരായ അവൻ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കളോ ഇങ്ങനെയുള്ളവരാരും അതിൽ നിന്ന് ഒരു ലവലേശം പോലും കഴിക്കാൻ പാടില്ല എന്നും ആണ് ഇസ്ലാമിന്റെ വിധി അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു വാഹനം എന്ന നിലക്ക് അവിടെ എന്താ ടാക്സി ഒന്നും കിട്ടൂലല്ലോ അവിടെ ഓട്ടോറിക്ഷ ഒന്നും വിളിക്കാനുമില്ല കാറുമില്ല സൈക്കിള് പോലും അവിടെ മശ്റാ ലോകത്തുണ്ടാവില്ല അവിടുന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ ആവശ്യമാണെങ്കിൽ ആവശ്യമായ വാഹനം സംഘടിപ്പിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഉലഹിയത്ത് തന്നെ നിർവഹിക്കണം അതുകൊണ്ട് ഉലഹിയത്തിന്റെ കാര്യം പരിഗണിക്കുകയും നല്ല നിബന്ധനയൊത്ത ഭംഗിയുള്ള നല്ല മാംസം കൂടുതലുള്ള അയവുകളൊന്നും ഇല്ലാത്ത മൃഗത്തെ നോക്കി എല്ലാവരും വാങ്ങി ഉലഹിയത്ത് കഴിവുള്ളവരൊക്കെ അറക്കണമെന്നും അതിൽ നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും പങ്കെടുക്കുകയും ഈ അറക്കുന്ന ആളുകളൊക്കെ അവിടെ സ്വന്തം കൈകൊണ്ട് അറക്കുകയോ അല്ലെങ്കിൽ ആ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ അതിൽ അവിടെ സന്നിഹിതരായി വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടുകൂടെ ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളത്
നമ്മുടെ ചെറിയ ആളുകൾക്ക് സ്വഭാവമുണ്ട്. അറുപകാരെ വേറെ വിളിക്കും, അതിന്റെ മാംസമൊക്കെ കഷ്ണമാക്കാനും തോല് പിടിക്കാനും മറ്റുമൊക്കെ. എന്നിട്ട് അതിന്റെ മാംസം കുറച്ചുപേർക്ക് കൊടുക്കുക, പിന്നെ അതിന്റെ കൊമ്പും എല്ലും തോലും എല്ലാം ഈ ആളുകൾക്കാണ് കൊടുത്തിട്ട് കൂലി അതന്നെയാണ് കൂലി. അങ്ങനെ പാടില്ല. അത് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ധർമ്മം ചെയ്യണം, കൂലി അവർക്ക് വേറെ തന്നെ കൊടുക്കണം, ഇതിൽ നിന്ന് കൊടുത്താൽ പറ്റില്ല എന്ന കാര്യം കൂടെ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വളഹിയ തർക്കാനുള്ള വളഹിയത്തും അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇഖ്ലാസും തഖ്വയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അറിയാത്ത കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകളൊക്കെ ശരിയാക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു തആല നന്മക്ക് മുഴുവനും തൗഫീഖ് നൽകി നല്ലവരായി നമ്മെ സ്വീകരിച്ച് ഹാത്തിബത്ത് നന്നാക്കി തന്ന് നാളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം പാവപ്പെട്ട നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, ശിഷ്യന്മാർ ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.